Hello friends, welcome to Nora's Recipes. Ellavarkkum Nora's Recipes ilekku orikkal koodi swagatham. Innu njan kaanikkan pogunnathu nalla oru payasathinte recipe aanu. Ee payasathile njan oru nalla oru rujikoottu ready aakki ittittundu. നമ്മൾ പായസം സാധാരണ ഉണ്ടാക്കുമ്പോൾ ഏലക്കാപ്പൊടിയും ചുക്കും ഒക്കെയാണ് ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതരം പൊടി ഞാൻ തയ്യാറാക്കിയിട്ടാണ് ഈ പായസം റെഡിയാക്കിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഈ പായസവും അതേപോലെ തന്നെ രുചിക്കൂട്ടും തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യമായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുക്കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മളുടെ ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ പച്ചരിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇനി പായസം ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പച്ചരിയും അതേപോലെ ചവ്വരിയും കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് അവിടെ കുക്കാകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ ഈ ഒരു കാണുന്ന രീതിയിൽ 2 ബ്ലോക്ക്സ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഉരുക്കാനായിട്ട് വെച്ചു. അതിനിടയ്ക്ക് നമ്മളുടെ അരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ അരിയൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മളുടെ ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്, നല്ല തിളച്ചു വന്നു. അപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ വേഗം ഇത് ഉരുകി കിട്ടും. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 1.5 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ മല്ലി, അതേപോലെ 1 ചെറിയ കഷ്ണം ചുക്ക്, അതേപോലെ 1/4 ടേബിൾ സ്പൂൺ ജീരകം, അതേപോലെ 5 ഏലക്ക. ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻറ്റിനായിട്ട് വേണ്ടിയത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഈ പൊടി ഉണ്ടാകുമ്പോൾ തന്നെ വീടൊക്കെ ഭയങ്കര ഒരു മണമായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ പച്ചരിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലെ അഴുക്കും പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പം ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചു കഴിയുമ്പോഴേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റോളം ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം നമ്മളുടെ അരിയിലേക്കും ചവ്വരിയിലേക്കും ഈ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2/2 പാൽ 1.5 കപ്പാണ് കിട്ടിയത്. അപ്പോൾ 2/2 പാൽ 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ ഒന്ന് പായസം ഒന്ന് കുറുകണം ചെറുതായിട്ട്. 2/2 പാൽ 1 കുറുകി വരുന്നതിന് ശേഷമാണ് നമ്മൾ 1/2 പാൽ ഒഴിക്കണ്ടേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ പൊടിച്ചു വെച്ച നമ്മളുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മണമാണത്. അത് നല്ല പായസത്തിൻ്റെ കറക്റ്റ് രുചി കിട്ടുന്ന ഒരു പൊടിയാണത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പൊടി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് പൊടിച്ച് പായസം ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ, അതൊരു 1/4 കപ്പ് 1/2 പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. 1/2 പാൽ ഒഴിച്ചു കഴിയുമ്പോൾ പായസം അധികം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തേക്കുക. അധികം ഇട്ടിളക്കേണ്ട ആവശ്യമില്ല, അധികം ചൂടാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഉപ്പിടുക, ഒരുപാട് ഉപ്പ് ആയി പോകരുത്. അതും ഇട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക, ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ക്യാഷ്നട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇതിലെന്തെങ്കിലും ഫ്രൈ ചെയ്തിടണം. ഇവിടെ ഞാൻ കപ്പലണ്ടിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫ്രൈ ചെയ്തിടുക. അല്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കപ്പലണ്ടി റോസ്റ്റ് ആക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കിസ്മിസും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കുക. അപ്പോൾ അത് ഗോൾഡൻ കളറൊക്കെ ആയി. ഇനി നമുക്ക് നമ്മളുടെ പായസത്തിലേക്കത് ഒഴിച്ചു കൊടുക്കണം.
ഇപ്പം നമ്മൾ പായസത്തിലേക്ക് അത് ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പായസം ഇരിക്കുന്തോറും കുറുകി വരും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവിൽ അളവ് അങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്. എന്തായാലും നമ്മളുടെ പായസം റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പൊടി വെച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു മണവും പായസത്തിൻ്റെ യഥാർത്ഥ രുചിയും ഒക്കെ കിട്ടാൻ പറ്റിയ ഒരു പൊടിയാണത് കേട്ടോ. അപ്പം നിങ്ങൾ ഏലക്കാപ്പൊടിയും ചുക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു പൗഡർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഇത് നിങ്ങൾ പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം വീട് മൊത്തം നിറയും, ഒരു പായസത്തിൻ്റെ മണം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.